കത്തിക്കാൻ പോണേ രണ്ട് പൈപ്പ് നമ്മൾ ഈക്വലി വെക്കുന്നുണ്ട്. ഒരേ മാതിരി ഒക്കെ ഉണ്ടാ. ഓക്കെ ഓക്കെ ബൈ. അടിപൊളിയാ. ഓ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല രൂപത്തിലുള്ള സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, മഴവില്ല് പോലെയുള്ള ഇതിന്റെ കളറൊക്കെ പല കളറുകളാണല്ലോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് എൻ്റെ വീട് പണി നടക്കുന്ന ആ ഒരു സൈറ്റിലുള്ള കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്ലംബിങ്ങിൻ്റെ ആ ഒരു ഘട്ടത്തിരിക്കുകയാണ്. അപ്പോൾ പ്ലംബിങ്ങിനുള്ള ആ പൈപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പി വി സി പൈപ്പാണ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്റ്റ് പറയുന്നു, നിങ്ങൾ സ്റ്റീൽ ടാങ്കൊക്കെ വാങ്ങിച്ചത് പിന്നെ ഈ ഒരു പി വി സി പൈപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോന്ന്. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതായത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റീൽ ടാങ്കാണ്, പക്ഷേ നിങ്ങൾ ആ വെള്ളം വരുന്ന ആ ഒരു പൈപ്പ് പി വി സി അല്ലേ, പിന്നെ നിങ്ങൾ സ്റ്റീൽ ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് എന്താണ് ഗുണമെന്ന് നമ്മുടെ ആർക്കിടെക്റ്റ് ചോദിച്ചപ്പോൾ അതിലെനിക്ക് തിരിച്ച് പറയാൻ ബാക്കുകളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ജിൻഡാൽ എന്ന് പറയുന്ന ആ ഒരു പൈപ്പുണ്ട്, ജിൻഡാൽ എം എൽ സി ആ ഒരു പൈപ്പിൻ്റെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. എന്തിട്ട് വിശേഷം? സുഖം സുഖം. നിങ്ങൾ നാല് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പരിപാടി ചെയ്യൂലേ? അത്രേ ഉള്ളൂ, നമുക്ക് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ജിൻഡാലിന്റെ എംഎൽസി പൈപ്പ് എന്ന് പറയുന്നത്. പൈപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആ പൈപ്പിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയും. കൂടെ നോക്കിയേ, പൈപ്പ് എന്ന് പറഞ്ഞ ഒന്നൊന്നര പൈപ്പ് ആട്ടെ. ഇത് എടുത്ത് അടിച്ചാലൊന്ന് പൊട്ടില്ലെന്ന് പറയുന്ന പോലത്തെ സ്ട്രോങ് ആണ് ഇതും. കൂടെ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ ഒന്ന് കൂടെ അടുത്ത് വരാം. ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ശരിക്കും ഇത് നമുക്ക് ടോട്ടൽ എം എൽ സി പൈപ്പിന് ടോട്ടൽ വരുന്നത് അഞ്ച് ലെയേഴ്സിന്റെ ഒരു കോമ്പോ വരുന്നത്. അഞ്ച് ലെയേഴ്സ് എന്ന് പറയുന്നത് ഇന്നർ ലെയർ പോളിയെത്തിലിൻ, പോളിയെത്തിലിൻ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ മരുന്നിന്റെ ബോട്ടിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. 100% ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ പ്ലംബിങ്ങിന് വേറെ കിട്ടാനില്ല. എം എൽ സി പൈപ്പ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ില്ല. അപ്പൊ നമുക്ക് ഇന്നർ ലെയർ വരുന്നത് പോളിയത്തിൽ നിന്നുള്ള മെറ്റീരിയൽ ആണ്. സെക്കൻഡ് വരുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ ലെയർ ആണ്. പോളിയത്തിലും കഴിഞ്ഞിട്ട് ഒരു മെറ്റൽ ലെയർ വരുന്നുണ്ട്. പുറത്ത് എന്ന് പറയുന്നത് യു വി പ്രൊട്ടക്റ്റഡ് പോളിയത്തിൽ. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു മൂന്ന് ലെയേഴ്സും ഈ മെറ്റൽ ലെയറിനെ ബോണ്ട് ചെയ്യുന്ന രണ്ട് അദ്ധസീവിന്റെ ലെയേഴ്സ്, അത് നമുക്ക് പൈപ്പിൽ കാണുന്നില്ല. മെറ്റൽ ലെയറിനെ ബോണ്ട് ചെയ്യുന്ന രണ്ട് അദ്ധസീവ്, അങ്ങനെ ടോട്ടൽ അഞ്ച് ലെയേഴ്സിന്റെ ഒരു കോംബോ ആണ് നമ്മുടെ ജിൻഡാലിന്റെ എം എൽ സി പൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ പൈപ്പിനല്ല, നമ്മൾ പ്ലംബ് ഇപ്പൊ സാർ ഒരു വീട് വെക്കുമ്പോ സാർ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഓരോ മെറ്റീരിയൽ എടുക്കുമ്പോ. പണ്ട് നമുക്ക് കിട്ടിയിരുന്നത് പി വി സിയുടെ ടാങ്കുകളായിരുന്നു. ഇപ്പൊ പി വി സിയുടെ ടാങ്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് സ്ട്രിക്ട് ഓർഡർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ടാങ്കുകൾ മുഴുവൻ ഒന്നെങ്കിൽ സ്റ്റീലിന്റെ ടാങ്ക് അല്ലെങ്കിൽ എം എൽ സിയുടെ ടാങ്ക്, മൾട്ടിലെയർ ടാങ്കുകൾ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ടാങ്ക് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുള്ളൂ. പി വി സിയുടെ ടാങ്ക് കിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മുടെ ചില കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ എം എൽ സിയുടെ ടാങ്ക് അല്ലെങ്കിൽ സ്റ്റീലിന്റെ ടാങ്ക് വെച്ചിട്ട് ഇറക്കുന്ന പൈപ്പ് വരുന്നത് പി വി സിയുടെ പൈപ്പാണ് ഇറക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെയും പി വി സി പൈപ്പുകളൊക്കെ ഉപയോഗിച്ച് കാണാം, പക്ഷേ ഇത് വെള്ളത്തിന്റെ ഡ്രൈനേജിന്റെ ആണ്. അതായത് നമ്മുടെ വീടിന് രണ്ട് രീതിയിലുള്ള പ്ലംബിംഗ് വരുന്നുണ്ട്. നമുക്ക് വാട്ടർ പ്ലംബിങ്ങും വരുന്നുണ്ട്, ഡ്രൈനേജിന്റെ പ്ലംബിംഗും വരുന്നുണ്ട്. വാട്ടർ പ്ലംബിങ്ങിന് വരുന്ന എല്ലാ പൈപ്പും നമുക്ക് ഇന്ന് എം എൽ സി പൈപ്പിൽ അവൈലബിൾ ആണ്. അതായത് 1.5 മുതൽ 2 ഇഞ്ച് വരെ സൈസസ് നമുക്ക് കംപ്ലീറ്റ് അവൈലബിൾ ആണ്. 1.5, 1.25, 1.5, 2 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഞാനിവിടെ ഇന്നലെ വന്നപ്പോ ഇവര് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന കണ്ടു, ഇതിന് ഗ്ലൂ ഒന്നും ഉപയോഗിക്കുന്നില്ല. വേണ്ട, പശ ഇല്ല, ത്രെഡഡ് ടൈപ്പ് ഫിറ്റിംഗ് ആണ്. അതായത് അതുപോലെ തന്നെ ഇവരുടെ ഒരു ടൂൾ എന്നൊക്കെ പറയുന്നത് കൂടെ ഒക്കെ ടൂൾസുകളായി കാണുന്നത്, കുറെ സ്പ്രിങ്ങുകൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടറൊക്കെ ഇരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ടൂൾ. അപ്പൊ എങ്ങനെയാണ് ഇത്? ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇതാ ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, ഇദ്ദേഹമാണ് നമ്മുടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് എന്താ പറയാ, പ്ലംബിംഗ് ഒക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ജിൻഡാൽ പൈപ്പ് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് മുന്നേ ചെയ്തിട്ടില്ല. ഈ പി വി സി പൈപ്പിൽ നിന്ന് നമ്മുടെ ജിൻഡാൽ ചെയ്തപ്പോൾ എന്ത് തോന്നി? അതായത് ഇതിനിപ്പോൾ ഗ്ലൂ ഇല്ല, അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ജോയിന്റുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കാണിച്ചു തരട്ടാ. അപ്പോൾ അതും ഇതും കൂടിയിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടി എളുപ്പമാണ് ഫിറ്റിംഗ്സ് ഒക്കെ. പിന്നെ ഗമ്മന്റെ ആവശ്യമില്ല. ഇല്ല, അതായത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഈസി ആയിട്ട് തോന്നി. ഈസി ആയിട്ട് തോന്നി. അതെല്ലേ. ഇതെങ്ങനെയാണ് പിന്നെ ഇവർക്ക് നിങ്ങൾ ഇത് നമ്മുടെ പെട്ടെന്ന് ഒരു ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് ഇത് കാണുമ്പോ ഈ പ്ലംബിംഗ് ഇത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ഒരു ഇത് എന്താ വെച്ചാൽ, ടെക്നിക്കലായിട്ട് കുറച്ച് ത്രെഡാ, മറ്റേത് പശ തേച്ച് ഒട്ടിക്കുന്ന ഒരു മെത്തേഡാ. ഇത് ടെക്നിക്കലി കുറച്ചും കൂടി പ്ലംബർക്ക് അത് ബുദ്ധിമുട്ടാവും എന്നുള്ള ഡൗട്ട് വരാം. സാധാരണ ഇത് വയറിംഗ് പൈപ്പ് വളയ്ക്കുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ പൈപ്പ് ആദ്യം കൊടുത്തപ്പോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിന് ടൂൾസ് ഒന്നും ഇല്ല, അപ്പോഴാണ് പിന്നെ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഏതൊരു സൈറ്റിൽ ഓർഡർ കിട്ടിയാലും ഇവർ ആ സൈറ്റിൽ ചെന്നിട്ട് ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ആ ഒരു ഇലക്ട്രീഷ്യന്മാർക്ക് ആദ്യം ഇവരോട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ടാണ്
പിന്നെ നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ട് ഇതേപോലെ ചില ദിവസങ്ങളിൽ നമ്മൾ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാ ബെൻഡുകളൊന്നും ഇല്ല അല്ലെ, ബെൻഡുകൾ എന്ന് പറഞ്ഞ സംഭവം ഇതിന്. അതായത് നമ്മൾ മറ്റേ പി വി സി ഒക്കെ പൈപ്പ് വാങ്ങിക്കുമ്പോൾ ഇതേമാതിരി ബെൻഡ് നമ്മൾ വേറെ വാങ്ങിക്കണം, പക്ഷേ ഇത് ബെൻഡുകളില്ല. ബെൻഡിന് പകരം ഇവരെന്താ ചെയ്യുന്ന നോക്കിയ സ്പ്രിംഗ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതിപ്പോ ഈ ബെൻഡുകളില്ല എന്ന് പറയുമ്പോൾ സാറിന് ഇതിലൊരു ഒരു ഒരു ബെൻഡ് അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് നമ്മൾ ഈ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിയ ലൈനിൽ ഉണ്ടാവില്ല. ഒരു വീടിന് നമുക്ക് പ്ലംബിംഗ് മൊത്തം വാട്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു 150 ഫിറ്റിംഗ്സ് ചുരുങ്ങിയത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതായത് എൽബോ 45, കപ്ലർ, ലോങ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചുരുങ്ങിയത് ഒരു 100 ഫിറ്റിംഗ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ 100 ഫിറ്റിംഗ്സ് ഒഴിവാക്കുമ്പോൾ നമുക്ക് അവിടെ 200 ലീക്കേജിന്റെ ചാൻസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് 2 ലീക്കേജിന്റെ ചാൻസാണ്. അപ്പോൾ 100 ഫിറ്റിംഗ്സ് നമ്മൾ ഒരു പ്ലംബിംഗ് ഒഴിവാക്കുമ്പോൾ 200 ലീക്കേജിന്റെ ചാൻസസ് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല അവിടെ 100 ഓടത്ത് വരുന്ന പ്രഷർ ഡ്രോപ്പ് ഔട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇത് സാറ് ചോദിച്ച പോലെ ഇത് എങ്ങനെയാണ് വളയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതൊരു സ്പ്രിംഗ് യൂസ് ആണ്. സ്പ്രിങ് നമുക്ക് സ്പ്രിങ് യൂസ് ചെയ്യാണ്ട് വളയ്ക്കാൻ പാടില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഒരു ഡയല് ഫിനിഷിംഗ് കിട്ടില്ല, കാരണം മെറ്റൽ ലെയറിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത. സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളച്ചെടുക്കാം. നമുക്ക് സ്പ്രിംഗ് ബാക്ക് ആണ്. ഇനിയിപ്പോ നമുക്ക് അപ്പുറത്തേക്കാണ് വളങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഒരു 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 വീട്ടിലെ പ്ലംബിംഗ് മെറ്റീരിയൽ കംപ്ലീറ്റ് ഊരിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീട്ടിലെ പ്ലംബിംഗ് മെറ്റീരിയൽ ചെയ്യാൻ പറ്റും. ഫിറ്റിംഗ്സ് വരുന്നത് ഇപ്പൊ നേരത്തെ സാർ ചോദിച്ചു, ഫിറ്റിംഗ്സ് വരുന്ന കംപ്ലീറ്റ് ഇങ്ങനെ ത്രെഡ് ടൈപ്പ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ പാക്കഡ് ആണ് വരുന്നത്. ഈ പാക്ക് ആദ്യം ആയിരിക്കുമ്പോൾ നമുക്ക് 3 പോർഷൻ നമുക്ക് കിട്ടും. ഇതിന് പറയുന്ന ഒരു ചെക്ക് നെട്ട്, സ്പ്ലിറ്റ് റിംഗ്, പിന്നെ ഫിറ്റിംഗ്സ്. ഫിറ്റിംഗ്സ് രണ്ട് ഓറിംഗ് ഇങ്ങനെയാണ്. അല്ലല്ല, പോളിയുറത്തെ എന്നുള്ള മെറ്റീരിയൽ ആണ്. ഹിറ്റാച്ചിയുടെ BM ഉള്ളിൽ ഉള്ള ഓറിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ജിൻഡാലിന്റെ MLC പൈപ്പിന്റെ ഉള്ളിൽ വരുന്നത്. 100% ലീക്കേജ് അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലേ, തീർച്ചയായിട്ടും സാറിന്റെ വീട്ടിലല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും 10 റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കും. കാരണം ഈ 10 റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന തന്നെ നമുക്ക് 100% ലീക്കേജ് വരില്ല എന്നുള്ള ഷുവർറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് ഇടുന്നത്. നമുക്ക് ഇപ്പൊ പൈപ്പ് ബെൻഡ് ചെയ്തു, നമ്മള് ബെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പാക്കുന്ന് ഊരുമ്പോ നമുക്ക് 3 പോർഷൻ ആയിട്ട് അങ്ങനെ കിട്ടുന്ന പറഞ്ഞു. ആദ്യത്തെ പോർഷൻ നമ്മൾ ഇതിലിട്ടു, രണ്ടാമത്തെ പോർഷൻ സ്പ്ലിറ്റ് റിംഗ് നമ്മള് ഇതില് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മള് സാധാരണ നമ്മള് ഫിറ്റിംഗ്സ് ഉള്ളിലേക്ക് കയറ്റും. ഈ ഉള്ളിലേക്ക് ഇപ്പൊ ഇത് കേറുന്നില്ല സാറിന് ചെക്ക് ചെയ്യാറില്ല. അപ്പൊ നമ്മള് സാധാരണ ഒരു PVC പൈപ്പ് കൊട്ടിക്കുന്ന എങ്ങനെയാ, നമ്മൾ തീ കൊടുത്ത് ചൂടാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ്. ഇതിന് തീ കൊടുത്തിട്ട് കാര്യമില്ല, FR ആണ് പ്രൊഡക്റ്റ് വരുന്നത്. അതായത് FR എന്ന് പറയുന്നത് നമുക്ക് തീ കൊടുത്താലും ഇത് എക്സ്പാൻഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 120 ഹോട്ട് വാട്ടർ ഒക്കെ വിട്ടാൽ പോലും നമുക്ക് ഇത് ബൾജ് ആവുക പൊട്ടിപ്പോ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ റീമിംഗ് ടൂൾ, അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ടൂൾ. ഇതില് എല്ലാ സൈസസും അവൈലബിൾ ആണ്. കാരണം ഇതില് 3x8, 1/2, 3/4, 1, 1.5, 1.5, 2 കംപ്ലീറ്റ് റീമിയുള്ള ടൂള്. ഈ ഒറ്റ ടൂൾ തന്നെയാണ്. അപ്പൊ ഇതിൽ നമ്മള് ഈ പൈപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു അത്രത്തോളം സോളിഡ് ആയിട്ട് പൈപ്പ് നിൽക്കും. ഒരു ഗ്ലൂ പോലും ഇല്ല, ഒന്നുമില്ല, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മള് ഫിറ്റിംഗ്സ് സിമ്പിൾ ആയിട്ട് കയറ്റി രണ്ടുകൂടി വലിച്ചിടരുത്. നമ്മൾ ആദ്യം വലിച്ചിട്ടു കഴിഞ്ഞോ, ഹാൻഡ് ടൈറ്റ് മതി, വേറെ സ്പാനറിൽ ആവശ്യമില്ല. ഇപ്പൊ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 30 bar പ്രഷർ വേണമെങ്കിൽ ഇതിലടിച്ച് ഈ ഹാൻഡ് ടൈറ്റ് ഞാൻ ഈ ഹാൻഡ് ടൈറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് അടിച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ നമ്മൾ പ്ലംബിംഗിലേക്ക് വരുമ്പോ ഹോട്ട് വാട്ടർ പോവാൻ വേണ്ടിട്ട് വേറെ സെപ്പറേറ്റ് ലൈന്, അതേപോലെ തന്നെ കോൾഡ് വാട്ടറിന് വേറെ സെപ്പറേറ്റ് ലൈൻ, അങ്ങനെ നമ്മൾ പൈപ്പുകൾ മേടിക്കാറുണ്ട്. നമ്മുടെ MLC പൈപ്പിലേക്ക്, ജിൻഡാലിന്റെ MLC പൈപ്പിലേക്ക് വരുമ്പോ നമുക്ക് കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടറിന് ഈ ഒരൊറ്റ പൈപ്പ് മതി. -40 മുതൽ ഒരു 120 വരെ നമുക്ക് ഈ ഒരൊറ്റ പൈപ്പ് കൂടി കടത്തിവിടാം. പണ്ട് നമ്മൾ അങ്ങോട്ട് തേടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ MLC പൈപ്പ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കസ്റ്റമർ. MLC പൈപ്പ് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 15 മുകളിലായി. MLC പൈപ്പ് ലോഞ്ച് ചെയ്തിട്ട് നമുക്കിപ്പോ കേരളത്തിൽ അവൈലബിൾ ആയത് ഇവിടെ തൃശ്ശൂർ സ്ക്യൂബ് ട്രേഡേഴ്സ് ആണ് ഇതിന്റെ ചാനൽ പാർട്ട്ണർ വരുന്നത്. അവര് ത്രൂ ആണ് നമുക്ക് ഓൾ കേരള നമുക്ക് ഇത് അവൈലബിൾ ആയി തുടങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റു പൈപ്പുകൾ PVC പൈപ്പുകളൊക്കെ ശരിക്കും ഇങ്ങനെ ലെങ്ത്തിലാണ് വരിക. എത്ര മീറ്റർ? 3 മീറ്റർ. അത് 3 മീറ്റർ വരുന്നുണ്ട്. 5 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാല്
ഇതെന്ന് പറഞ്ഞ 200 മീറ്റർ ആണ് ഇവരെ 200 മീറ്ററിന്റെ ഒരു ഒരു റോള് കൊടുത്തിട്ടതാണ്. അതുപോലെ മറ്റൊരു ഫീസും, അതായത് നമുക്ക് എത്ര മീറ്റർ, അത് 200 മീറ്റർ ആയിട്ട് ഒരു 200 മീറ്ററിന്റെ വാങ്ങിക്കണമെന്നില്ല. അല്ല, അതിന്റെ അത് അതൊരു 200 മീറ്ററിന്റെ ലെങ്ത് പറയുമ്പോ 200 മീറ്റർ വരെ നമുക്ക് ഫിറ്റിംഗ്സ് ഇല്ലാണ്ട് ഈസി ആയിട്ട് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് 1 മീറ്റർ വേണമെന്ന് കാരണം 1 മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ ആവശ്യമുള്ള എത്തിച്ച. അതല്ലേ, അപ്പൊ 200 മീറ്റർ വേണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് എടുക്കലും വെള്ളം കടത്തി വരണമെങ്കിൽ ജോയിന്റുകൾ 150 മീറ്റർ അപ്പുറത്താണ് കിണറെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിലേക്ക് ആ 150 മീറ്ററിന്റെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ചളി പിടിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മിറർ ഫിനിഷിംഗ് ആണ്, കംപ്ലീറ്റ് ഉള്ളിൽ വരുന്നത്, ഇന്നർ ലെയർ പോളിയത്തിലും വരുന്നത് മിറർ ഫിനിഷിംഗ് ആണ്. നമുക്ക് ചളി കട്ട പിടിച്ചിരിക്കുന്നില്ല അതില്. അതേപോലെ തന്നെ പായൽ പൂപ്പൽ ക്രിയേറ്റ് ആവുന്നില്ല. അങ്ങനെയുള്ള ഒരു 100% ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ശരിക്കും ഒരുപാട് എൽബോ കുറയുന്നു പറയുന്നത്. അതായത് നമുക്കിപ്പോ ഇത് സാറിന് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഈ ബാത്റൂം, ഈ ബാത്റൂമിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1, 2, 3, 4, 5, 6, 7, 8 എൽബോസ്. ഇപ്പൊ ഇത് നിങ്ങള് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംഭവമല്ല, 8 എൽബോസ് ഒഴിവായത് നിങ്ങൾക്ക്. അല്ല, ടൈമിന്റെ മാത്രല്ല, നമ്മളൊരു ഒരു ബാത്റൂമില് യൂസ് ചെയ്യുന്ന ലക്ഷോറിയസ് ടൈൽസിന്റെ ഉള്ളിൽ പോകുന്ന പോർഷൻസ് ലീക്കേജ് ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി ഒരു കാര്യം. അതായത് നമ്മള് ടൈൽസിന്റെ ഉള്ളിൽ പോകുന്ന പോർഷൻസ് ലീക്കേജ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇന്ന് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാത്ത ഒരു വീടും ഇന്ന് നമുക്കില്ല. എന്തുകൊണ്ടാ? ലീക്കേജ് എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പൊ നമ്മളെ ജിൻഡാൽ MLC ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ഫിറ്റിംഗ്സ് ഇല്ല, എൽബോസ് ഒക്കെ ഒഴിവാക്കുക. അപ്പൊ ഫിറ്റിംഗ്സ് ഇല്ല എന്ന് പറയുന്നത് ലീക്കേജിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് ശരിക്കും നമ്മള് അടിച്ച പൊട്ടില്ല. സാർ അടിച്ച് നോക്കിയതല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ തന്നെ ഹാമർ കൊണ്ട് നമുക്ക് അടിച്ച് ചെക്ക്. ഇത് വേറൊരു ബ്രാൻഡ് പൈപ്പ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടും കൂടിയിട്ട് ഒന്ന് വന്ന്. ഇതേതാ പൈപ്പ്? CPVC ആണ്. അടിച്ച മുറിയില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പൈപ്പ് മുറിയില്ല, ഒട്ടില്ല. അടിച്ച് മുറിഞ്ഞ ക്യാഷ് റെഡിയല്ലേ? ഒരു എക്സ്ക്യൂസും ഇല്ല, രണ്ടും ഒരേ പോലെ പെടക്കുക. ഓക്കെ, നോക്കാം ഇത് മുറിയുണ്ടോ നോക്കി നോക്കാം. ഓക്കെ, അടിച്ചു. അയ്യോ, ഓക്കെ, അടിച്ചടിച്ചോ അടിച്ചോ. ഓക്കെ, ഇതിന് മുന്നടി ആടി ആടി മുറിഞ്ഞു. CPVC പൊട്ടി പൊട്ടി തീരുമാനമായി. CPVC ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മളത് ഒന്ന് ഒന്ന് ചളിങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ പൈപ്പ് പൊട്ടിപ്പോവുക എന്നുള്ള സംഭവം വരുന്നില്ല. നമുക്ക് ഇതൊരു ഹാമർ ഉണ്ട്. നമുക്ക് ഇതിപ്പോ എന്തായാലും ഹാമർ കൊണ്ട് ഒരു കസ്റ്റമർ ഇങ്ങനെ അടിച്ച് നമുക്ക് പൈപ്പ് ചളിങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിത് റീയൂസബിൾ ആണ്. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഇത് പൈപ്പ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്ല. അതുപോലെ തന്നെ അടുത്തത് അനീഷ് ഭായി, ഇത് കത്തിച്ച് നോക്കാൻ പോവാണ്. ഇത് കത്തിച്ച കത്തില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് FR ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് കത്തി പോവില്ല. നമുക്ക് വേറൊരു പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുകിയിട്ട് അത് നാശമായി പോകും. ഈ സ്റ്റവ് ഒക്കെ കണ്ടിട്ട് കുറെ വർഷങ്ങളായി കൊണ്ട് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റവ് ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് ഇവര് ഇവിടെ നിന്നിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാരാണ്. അപ്പൊ അവരുടെ സ്റ്റവ് ഇവിടെ പോകുന്നുണ്ട്. അനീഷ് ഭായി കത്തിക്കാൻ പോകണേ. രണ്ട് പൈപ്പ് നമ്മൾ ഈക്വലി വെക്കുന്നുണ്ട്, ഒരേ മാതിരി ഒക്കെ ഉണ്ടാ. ഓക്കെ ഓക്കെ ഭായി, അടിപൊളിയാ. ഓ, സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല രൂപത്തിലുള്ള സ്മെല് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, മഴവില്ല് പോലെയുള്ള ഇതിന്റെ കളറൊക്കെ പല കളറുകളാണല്ലോ. തോന്നിട്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NRIC-നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, കാരണം അവിടെ ഈ PVC പൈപ്പ് അല്ലെങ്കിൽ വേറെയുള്ള പൈപ്പുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, വാട്ടർ ലൈനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ബാൻഡാണ് അത്, ആ പൈപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം 100% ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യണം. അപ്പൊ അവർക്കൊക്കെ MLC പൈപ്പിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനും അറിയാനും സാധിക്കും. അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. കാരണം ഈ പൈപ്പിനെ കുറിച്ചിട്ട് അറിയാം, കാരണം ഈ പൈപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങള് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കുറച്ച് കൂടി കൂടുതൽ വരുന്നത്. ഇപ്പൊ സാധാരണ കസ്റ്റമേഴ്സും കൂടി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സാധാരണ ഒരു പൈപ്പിനായിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം താമസിക്കാനുള്ള ഒരു വീടാണ്. ആദ്യം നമ്മൾ ആ ഒരു വെള്ളം, ആ കുടിവെള്ളം ശുദ്ധമായ വെള്ളം ആക്കുക എന്നുള്ളത്, നമ്മളൊരു സ്റ്റീൽ ടാങ്ക് വെച്ചുകൊണ്ട് നമ്മളൊരു PVC പൈപ്പ് ഇട്ടുകൊണ്ടും ഗുണമില്ല എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആരുടെയൊക്കെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്തുക്കളുടെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയൊക്കെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുടിവെള്ളം നമ്മൾ സുരക്ഷിതമാക്കാതുള്ളതാണ്. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വേണ്ടി